റോഡിന്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ ചെന്ന ഉദ്യോഗസ്ഥനെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായി ആരോപിച്ച് എൽ ഡി എഫ് പ്രവർത്തകർ തടഞ്ഞു തിരിച്ചയച്ചു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 18-ാം വാർഡിലെ മാന്ത്ര പ്രദേശത്ത് റോഡിന്റെ എസ്റ്റിമേറ്റ് എടുക്കാനെത്തിയ ഉദ്യോഗസ്ഥനെയാണ് തടഞ്ഞു തിരിച്ചയച്ചത്. ഇതേ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകരും ഇടത് പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കവും ഉണ്ടായി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡിലെ റോഡിന്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ ചെന്ന ഉദ്യോഗസ്ഥനെയാണ് ഇടത് പ്രവർത്തകർ തടഞ്ഞ് തിരിച്ചയച്ചത്. ഈ മാസം 10-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കാരശ്ശേരി പഞ്ചായത്തിലെ 18-ാം വാർഡിലെ മാന്ത്രപ്രദേശത്തെ റോഡിന്റെ എസ്റ്റിമേറ്റ് എടുക്കാനെത്തിയ കാരശ്ശേരി പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറെയാണ് എൽ ഡി എഫ് പ്രവർത്തകർ തിരിച്ചയച്ചത്. എല്ലാ പെരുമാറ്റച്ചട്ടങ്ങളും ലംഘിച്ച് പഞ്ചായത്ത് ഫണ്ട് വെക്കാത്ത റോഡിന്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ എന്ന വ്യാജേനെ ജനങ്ങളെ കബളിപ്പിക്കാൻ പ്രാദേശിക കോൺഗ്രസ് നേതാവിനൊപ്പം എത്തുകയായിരുന്നുവെന്നും ഈ ഉദ്യോഗസ്ഥനെതിരെ പരാതി നൽകുമെന്നും എൽ ഡി എഫ് പ്രവർത്തകർ പറഞ്ഞു. ഇവിടെ December 10 18-ാം വാർഡിനകത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ എല്ലാ പെരുമാറ്റച്ചട്ടങ്ങളും നിലനിൽക്കുന്ന വാർഡ് കൂടിയാണ്. ഈ സമയത്താണ് ഇവിടെ പഞ്ചായത്തിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട AE അയാളും വേറെ ഉദ്യോഗസ്ഥനും ഇവിടുത്തെ ഒരു കോൺഗ്രസ് നേതാവിനെ കൂട്ടി വന്നിട്ട് ഇവിടെ റോഡിന് ഫണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് റോഡിന് സർവേ നടത്തി അളവെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ യാതൊരു തരത്തിലുള്ള ഫണ്ടും വെച്ചിട്ടില്ല. ഒരു തരം ഫണ്ട് വെച്ചില്ല മാത്രമേ ഇവിടുത്തെ വോട്ടർമാരായ ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രൂപത്തിൽ നീക്കം നടത്തിയിട്ടുള്ളത്. അത് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഫണ്ട് എവിടുന്നാണ് ചോദിച്ചപ്പം എവിടുന്നാണ് ഫണ്ട് എന്ന് പറയാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ തയ്യാറായിട്ടില്ല, ബന്ധപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാവും തയ്യാറായിട്ടില്ല. അത് ജനങ്ങൾ ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. ജനങ്ങൾക്ക് കടുത്ത അമർഷമുണ്ട്. ഇക്കാലം അത്രയും വാർഡിനകത്ത് കാര്യമായ വികസന പ്രവർത്തനം നടന്നിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന അടുത്ത ഘട്ടത്തിനകത്ത് തന്നെ ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കം നടത്തിയതിനെതിരായിട്ടാണ് ജനങ്ങൾ പ്രതികരിച്ചിട്ടുള്ളത്. ഉദ്യോഗസ്ഥനെ തടഞ്ഞതോടെ കോൺഗ്രസ് പ്രവർത്തകരും ഇടത് പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കവും ഉണ്ടായി. താൻ നേരത്തെ പഞ്ചായത്ത് ഡ്രൈവർ ആയതുകൊണ്ടും സ്ഥലം തനിക്ക് പരിചയമുള്ളതുകൊണ്ടുമാണ് ഉദ്യോഗസ്ഥൻ കൂടെ കൂട്ടിയതെന്ന് കൂടെ പോയ കോൺഗ്രസ് പ്രവർത്തകനായ സാദിഖ് പറഞ്ഞു. വാർഡിലെ റോഡുകൾക്ക് അനുവദിച്ച മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഫണ്ട് ഈ മാസം 12-ന് മുമ്പ് റിപ്പോർട്ട് നൽകിയില്ലെങ്കിൽ ലാപ്സായി പോകും എന്നുള്ളതുകൊണ്ടാണ് ഉദ്യോഗസ്ഥൻ മുതിർന്ന ഉദ്യോഗസ്ഥരോട് അനുമതി വാങ്ങി പരിശോധനയ്ക്ക് പോയതെന്നും സാദിഖ് അറിയിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം.